വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. ഓർഡൻസ് ഫാക്ടറി നിർമ്മിക്കുന്ന ആർട്ടിലറി ഗൺ ഷെല്ലുകൾക്ക് മതിയായ ഓർഡറുകൾ ലഭ്യമാകുന്നില്ലെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ 4 വർഷമായി വളരെ കുറഞ്ഞ ഓർഡറുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാണ് വിവരം. അതിനിടയിൽ വെടിമരുന്നുകളുടെ ലഭ്യതക്കുറവ് നിർമ്മാണ പ്രവൃത്തിയെയും വിതരണത്തെയും സാരമായി ബാധിക്കുമോ എന്ന ആശങ്കയിലുമാണ് അധികൃതർ. ഇന്ത്യൻ കരസേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന തദ്ദേശീയവും ഇറക്കുമതി ചെയ്തിട്ടുള്ളതുമായ എല്ലാ ആർട്ടിലറി ഗൺ സിസ്റ്റങ്ങൾക്കും ഷെല്ലുകൾ നൽകുന്നത് ഓർഡൻസ് ഫാക്ടറിയാണ്. അതായത് 150 മില്ലിമീറ്റർ മുതലുള്ള കാലിബറിന്റെ ഷെല്ലുകൾ ഓർഡൻസ് ഫാക്ടറി വർഷങ്ങളായി ഇന്ത്യൻ കരസേനയ്ക്ക് വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റു ചില രാജ്യങ്ങൾക്കായി കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. എന്നാൽ 2018 മുതൽ ഇവയുടെ വിതരണത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓർഡൻസ് ഫാക്ടറിയുടെ കോർപ്പറേറ്റ് വൽക്കരണത്തിന് ശേഷം ആർട്ടിലറി ഗണ്ണുകൾക്ക് ആവശ്യമായ ഷെല്ലുകളുടെ നിർമ്മാണം ഫാക്ടറിയുടെ നിയന്ത്രണത്തിലുള്ള നാഗ്പൂരിലെ യന്ത്ര ഇന്ത്യ ലിമിറ്റഡിന് കീഴിലാണ്. വെടിമരുന്നുകളുടെ കുറവുകൾക്കിടയിലും നിർമ്മിക്കുന്ന ഷെല്ലുകൾക്ക് കൃത്യമായ ഓർഡർ ലഭിക്കാത്തതാണ് നിലവിലത്തെ വെല്ലുവിളി. ഇത് പരിഹരിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ അണിയറയിൽ സജീവമാണെന്നാണ് റിപ്പോർട്ട്. അതിനിടയിൽ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്ന വിധം ഒരു വികസിത രാജ്യം 155 മില്ലിമീറ്റർ ഷെല്ലുകൾക്കായി താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇതിലൂടെ ഷെല്ലുകളുടെ നിർമ്മാണത്തെ ഇരട്ടിയാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഷെല്ലുകളുടെ വിതരണം കാര്യക്ഷമമല്ലാത്ത സാഹചര്യത്തിലും ധനുഷ് ബൊഫേഴ്സ് ഹോവിസ്റ്ററുകളുടെ മാതൃകയിൽ ഇന്ത്യ തദ്ദേശീയ പീരങ്കി തോക്കുകൾ നിർമ്മിക്കുന്നതായുള്ള റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. ഓർഡൻസ് ഫാക്ടറിയിൽ പുരോഗമിക്കുന്ന നിർമ്മാണം അവസാനഘട്ടത്തിലെത്തിയെന്നാണ് വിവരം. ഇന്ത്യൻ നിർമ്മിത പീരങ്കി തോക്കുകളായ ധനുഷ്, ശരംഗ് എന്നിവയ്ക്ക് പുറമെ കൊറിയയിൽ നിന്നും US നിന്നും യഥാക്രമം K9 വജ്ര, M777 അൾട്രാലൈറ്റ് ഹോവിസ്റ്റർ എന്നിവയും കരസേന വാങ്ങുന്നുണ്ട്. നൂതന പതിപ്പായ അഡ്വാൻസ്ഡ് ടോവിഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇവയ്ക്കെല്ലാം ആവശ്യമായ ഷെല്ലുകൾ നിർമ്മിക്കുന്നതും ഇന്ത്യയിൽ തന്നെയാണ്. എന്തായാലും പുതിയ കരാറുകൾ യാഥാർത്ഥ്യമായാൽ ആർട്ടിലറി ഷെല്ലുകളുടെ നിർമ്മാണത്തിലും വിതരണത്തിലുമുള്ള പ്രതിസന്ധിയിൽ നിന്ന് കരകയറുമെന്നാണ് വിദഗ്ധ അഭിപ്രായം.